ഹായ് ഫ്രണ്ട്സ്, അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം രണ്ടും തോടൊക്കെ നിറഞ്ഞ് കവിഞ്ഞ് കിടക്കുവാണ് വെള്ളം പൊങ്ങി. അപ്പൊ ഇച്ചിരി തോർന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ചൂണ്ടയിടാൻ വേണ്ടി ഇറങ്ങിയതാണ്. അത് നമ്മള് ഏർ ചൂണ്ട ഇടാനാണ് ഇന്ന് വന്നേക്കുന്നത്. നമ്മള് ഏർ ചൂണ്ട, പെല്ലറ്റ്, മൈദ, മഞ്ഞപ്പൊടി ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. വെള്ളം പൊങ്ങിയ സമയമായതുകൊണ്ട് ഇഷ്ടംമാതിരി മീൻ കയറിയിട്ടുണ്ട്. മഞ്ഞക്കൂരിയൊക്കെ ഇഷ്ടംമാതിരിയാണ് കയറിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് മീൻ കിട്ടും, വല്ലതും കിട്ടുമെന്നൊക്കെ നോക്കാം. അപ്പൊ മഴയൊക്കെ വരുന്നുണ്ട്. നമ്മൾ മഴയായാലും നമ്മൾ മീൻ പിടിക്കുക. അപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങൾ മീൻ പിടിക്കാൻ വന്നപ്പോൾ ഭയങ്കര മഴയായിരുന്നു. അപ്പം കുറച്ച് നേരം ഞങ്ങൾ ചൂണ്ടയൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ പോയി. അപ്പം നല്ല മഴയായിരുന്നു, നമുക്ക് നിൽക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പം നമുക്ക് റെയിൻ കോട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും നമുക്ക് കാറ്റ് കാരണം കണ്ണിലോട്ട് മൊത്തത്തിൽ എല്ലാം വെള്ളം അടിക്കുമായിരുന്നു. അതുകൊണ്ട് നമുക്ക് നിൽക്കാണ്ടൊന്നും പറ്റത്തില്ലായിരുന്നു. അതുപോലെ വെള്ളം കയറിയിട്ടും വഴിയൊന്നും കാണാൻ മേലതുപോലെ ഇരിക്കുമായിരുന്നു. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പോകേണ്ടി വന്ന്. അപ്പം ഇന്ന് നമുക്ക് കുറച്ച് നല്ല മഴയൊക്കെ കുറഞ്ഞ് മഴക്കാർ കേട്ടിട്ടുണ്ട്. നല്ല മഴ പെയ്തിട്ടില്ല രാവിലെ തൊട്ട്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് ബാക്കി വിശേഷങ്ങളെല്ലാം വീഡിയോയിൽ കാണാം. പൊക്കത്തി വെള്ളമുണ്ട് സൈഡിൽ, ആ സൈഡിൽ തന്നെ ഉണ്ട്. എന്നെ ആഴം നിൽക്കും. അപ്പോൾ നമ്മള് കാണിക്കണ്ട. ഫ്രണ്ട്സ്, ഇപ്പൊ നമ്മള് സൈഡിൽ നോക്കുമ്പോ ഫുള്ള് ചെറിയ മീനാണ്. എന്നെ രസം കാണാൻ. കൈകൊണ്ട് കോരി നോക്കാം. അപ്പൊ ഫ്രണ്ട്സ്, അപ്പൊ നമ്മളിത് വലിയൊരു മഴയൊക്കെ നനഞ്ഞ് ഇപ്പം ചൂണ്ടയിടീലുള്ള പരിപാടിയാണ്. നമ്മൾ ഏർ ചൂണ്ടയുടെ പരിപാടി നടത്തി വലിച്ചെടുത്തു. നാളെ പനിയാ. ഇടാൻ പറ്റുന്നേ ഇല്ല. ഇല്ല ഇല്ല, അപ്പഴല്ലേ ഓടിച്ചെന്ന് നമ്മള് കിട്ടണം. പിന്നെ ചാടി അങ്ങ് പിടിക്കണം. ഞാൻ അടുത്തോട്ട് കൊണ്ടുവന്നാ. തലക്കടിച്ച് കൊണ്ടുപോയത് പോയി. ഫ്രണ്ട്സ്, അപ്പൊ മഞ്ഞക്കൂരി ഇഷ്ടം മാതിരിയാണ് കേറുന്നത്. ഇല്ല, കേറിക്കൊണ്ടിരിക്കുവാണ്. ഒരെണ്ണം കൂടെ മതി, രണ്ടെണ്ണം മതി, ബാക്കി അവിടെ ഉണ്ട്. അണ്ടതിൻ്റെ പുറകിൽ പുറകിൽ അത് മതി, വലിയ ഒന്നും വേണ്ട, കുത്തി വെക്കാനല്ല. അപ്പം രണ്ട് ചൂണ്ടക്കാൻ പായി നമുക്ക്, രണ്ട് മൂന്നെണ്ണം ഉണ്ട്. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഏർ ചൂണ്ട എടുത്തിട്ടുണ്ട്. ഒരു ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ചെണ്ണം. നമ്മൾ അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട്. അഞ്ച് ഏർ ചൂണ്ട എടുത്തിട്ടുണ്ട്. വൈറ്റായിട്ട്
നമ്മള് സ്ഥിരം ഉപയോഗിക്കുന്ന സാധനമാണ്. അപ്പൊ നമുക്ക് ഇട്ട് നോക്കാം. അപ്പൊ നമ്മൾ ഈ തോടിനരികിൽ നമ്മൾ ഇതുപോലെ ചൂണ്ടക്കണം, അതിങ്ങനെ വെട്ടിയിട്ട് നമ്മൾ ഇങ്ങനെ കുത്തി 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 ഇങ്ങനെ വെച്ചിരിക്കുവാണ്. ഇവിടെ മാത്രമല്ല, അത് അപ്പറേ ഉണ്ട്, അപ്പറേ രണ്ടെണ്ണം കൂടി ഉണ്ട്. അപ്പറേ രണ്ടെണ്ണം കൂടി നമ്മൾ കുത്തി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിത് ഇങ്ങനെ പറഞ്ഞാൽ ഓരോന്നിലും ഓരോ ചൂണ്ട നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുവാണ്. സെറ്റ് ചെയ്ത് വെച്ചിട്ട് പറഞ്ഞാൽ നമ്മൾ കൈ പിടിക്കേണ്ട കാര്യമില്ല, നമുക്കിത് വലിക്കാൻ നേരത്തെ ചൂണ്ടപ്പനയുകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ വളഞ്ഞോളും, നന്നായിട്ട് അറിയാൻ പറ്റുമായിരിക്കും നമുക്ക്. പക്ഷേ നന്നായിട്ട് നമുക്ക് അറിയാൻ പറ്റും എന്ന് പറയും. ഇതുപോലെ വെള്ളം കയറിക്കഴിഞ്ഞ് ഈ ഇടയിലായിട്ട് ഇവിടെ ഇതൊക്കെ മഞ്ഞക്കൂരി ഇഷ്ടം പോലെ കയറിയിട്ടുണ്ട്, കൂടാതെ വാള കയറിയിട്ടുണ്ട്, കാർപ്പ് എല്ലാം കയറിയിട്ടുണ്ട്. ഏറെ ചൂണ്ടെന്ന് പറഞ്ഞത് കണ്ടോ, ഇങ്ങനെ ഒരു വെയിറ്റും കൂടെ നമ്മൾ കെട്ടിയിടുന്നുണ്ട്. ഇങ്ങനെ ഒരു വെയിറ്റ് കെട്ടിയിടുന്നുണ്ട്. പിന്നെ ഇവിടെയാണ് ഇത്, നമ്മളിവിടുത്തെ ഉപയോഗിച്ചേക്കുന്നത് ഈ 18-ന്റെ ചൂണ്ടയാണ് ഉപയോഗിച്ചേക്കുന്നത്. കണ്ടോ, ഇതുപോലെയാണ് ഒന്ന്. എറിഞ്ഞിട്ട് നമ്മൾ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ കൊളുത്തിയിടുക. കൊളുത്തിയിട്ട് അടുത്തത് ഈ അടുത്തത് സെറ്റ് ചെയ്തിടുവാണ്. അതിൻ്റെ മണ്ട ഇച്ചിരി ഒടിച്ച് നോക്കി തരട്ടെ, ഇച്ചിരി ഒടിക്ക്. എന്നിട്ട് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ മൂന്നെണ്ണം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അപ്പുറത്ത് രണ്ടെണ്ണം കൂടി ഉണ്ട്, അവിടെയും കൂടെ എറിഞ്ഞിടാം. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ സാധനം എല്ലാം ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഫുള്ള് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുവാണ്. അപ്പുറത്തുണ്ട് ഇവിടെ മൂന്നെണ്ണം, ദേ അപ്പുറം രണ്ടെണ്ണം. അപ്പത്തേനും നമുക്ക് ഇത് എന്തെങ്കിലും കൊത്തുവോ നോക്കാം. ഒരെണ്ണത്തിൽ ഒന്ന് കൊത്തി, പിന്നെ അത് കൊത്തിയില്ല. അതാത് ഇരുന്നോട്ടെ അത്. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഈ വെള്ളം പൊങ്ങുന്ന സമയത്ത് നമ്മളിങ്ങനെ ഈ സൈഡിൽ നിൽക്കാനായിട്ടും അധികം പാടില്ല. ഇപ്പം തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം പൊങ്ങാൻ നേരത്ത് ഈ ഇഴജന്തുക്കളെല്ലാം നമ്മൾ മേളോട്ട് കയറും, സൈഡിലൊക്കെ ആയിട്ടിരിക്കും. അപ്പം സൈഡിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ കാലിനെട്ടൊക്കെ പോയി ചിലപ്പോൾ പണി തരേണ്ട സാധ്യതയുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ വെള്ളം പൊങ്ങിയ സമയത്ത് മീനൊക്കെ കൂടുതൽ സൈഡ് വഴിയാണ് കയറി വരുന്നത്. മഞ്ഞക്കൂരി അത് ഉണ്ട്, കൊത്തുന്നുണ്ട്. അടുത്ത് മഞ്ഞക്കൂരി നല്ല സൈസ് ഒരു മഞ്ഞക്കൂരി കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ആദ്യത്തെ മീൻ കിട്ടിയിട്ടുണ്ട് വന്നിട്ട്. അപ്പം വെള്ളം ഫുള്ള് വെള്ളം പൊങ്ങിക്കിടക്കുവാണ്, കണ്ടോ തോടുമല്ല. അപ്പം കൂടുതൽ മഞ്ഞക്കൂരിയാണ് ഇപ്പം കിട്ടുന്നത്. കണ്ടോ, നല്ല വലിപ്പമുള്ള കേട്ടോ ആദ്യം കിട്ടിയത്. മീൻ അടിച്ചിട്ടുണ്ട് ഫ്രണ്ട്സ്, അപ്പൊ ദേ ഇവിടെ മീൻ അടിച്ചിട്ടുണ്ട്. അടുത്തത് മഞ്ഞക്കൂരി
മൺസപ്പാണ്ട് അടുത്ത നമുക്ക് അടുത്ത മഞ്ഞക്കൂരിയെ കിട്ടിയിട്ടുണ്ട്. അടുത്ത മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് പിന്നെ കാണാം.